ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് കടല ഒരു 4-5 മണിക്കൂർ കുതിർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തതാണ്. ഇനി അതിൽ നിന്നും ഒരു 1/2 കപ്പ് കടല നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതവിടെ മാറ്റി വെക്കുക. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി സവാള 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് കടലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി മസാലപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഒഴിച്ചു കൊടുക്കാം. ഇനി മസാലയെല്ലാം ഒന്ന് നന്നായിട്ട് പിടിക്കാനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് 1-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കടലയുടെ പേസ്റ്റ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു.